സംസ്ഥാനത്ത് എഴുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പേർ വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തവണത്തേക്കാൾ ആറ് പോയിന്റ് അഞ്ച് ശതമാനം കുറവാണിത് ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലും കുറവ് പത്തനംതിട്ടയിലുമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ പ്രാഥമിക വിലയിരുത്തലിൽ നമ്മൾ നല്ല ഭൂരിപക്ഷം ജയിക്കുന്നതാണ് വർഷത്തിന് അനുകൂലമായിരിക്കും കാരണം അഞ്ച് ശതമാനത്തിന്റെ ടോട്ടൽ വോട്ടിൽ അഞ്ച് ശതമാനത്തിന്റെ ഇവിടുത്തെ മതേതര വിഭജനവിഭാഗം എന്ന് ഞാൻ പറയുള്ളൂ ഏതെങ്കിലും ന്യൂനപക്ഷം എന്നൊന്നും ഞാൻ പറയേണ്ട അങ്ങനെയല്ല പറയേണ്ടത് മതേതര വിശ്വാസികളായിട്ട് ആൾക്കാരുണ്ട് അത് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട് അവരാണല്ലോ ഈ പറയുന്ന മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർ ആ വോട്ടുകളൊന്നും കോൺഗ്രസ് പ്രാവശ്യം കഴിഞ്ഞാലും കിട്ടിയ പോലെ കിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ട് കിട്ടില്ല അവർക്ക് വിശ്വാസ്യതയില്ലാന്ന് അവർ ഞാൻ പറയും ഞാൻ എപ്പോഴും പറഞ്ഞു കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുമ്പോൾ ഞങ്ങളുടെ മേത്ത് തുപ്പിയിട്ട് കാര്യമില്ല ഇടതുപക്ഷത്തിന്റെ മേലിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് കാര്യമില്ല കോൺഗ്രസ്സിൽ ഇപ്പം അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടുള്ള ചില ദൗർവല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ള അതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരും ഉണ്ട് അതല്ലാതെ പ്രവർത്തനത്തിനൊരലംഭാവം ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയവും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല ആത്മവിശ്വാസം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലാണ് കാരണം പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് ഞങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല കാരണം പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ സാധാരണത്തതിനേക്കാൾ കൂടിയപ്പോൾ അത് അനുകൂലമായത് യു ഡി എഫിനാണ് അതുകൊണ്ട് ഈ തവണ അവരാണ് ആശങ്കപ്പെടേണ്ടത് ഞങ്ങൾക്ക് ആശങ്കയ്ക്ക് ഒരു കാര്യമില്ല വയനാട്ടിൽ മൂന്നിടത്ത് കള്ളവോട്ട് നടന്നു എന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങി പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു പയ്യന്നൂരും കല്യാശ്ശേരിയിലും പതിന്മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത് ബൂത്ത് പിടിച്ചെടുക്കാൻ കള്ളയോട്ട് ചെയ്യാൻ ഞാൻ എൻ്റെ എൻ്റെ പ്രസൻസിൽ കള്ളയോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത് അപ്പം കള്ളയോട്ട് പയ്യന്നൂര് ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി ഇന്നലെ ഞാൻ ഇന്നലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ രണ്ട് മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും എനിക്കറിയാം പയ്യന്നൂരും കലേശ്വരും ആവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ് ബൂത്ത് പിടിച്ചെടുക്കലാണ് അത് വ്യാപകമായി നടന്നിട്ടുണ്ട് ജയരാമനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ചും ചർച്ച ചെയ്യാനാണ് അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ ഇത്രയും ഒരു നല്ല കാര്യത്തിന് എഴുതി പോയത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് എന്നിവരാണ് ചേരുന്നത് ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് ദീപക് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം തന്നെ പോളിംഗ് ശതമാന കുറവ് ഞെട്ടിച്ചു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അവർ അത് പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വടകരയുടെ കാര്യത്തിൽ പോളിംഗ് ശതമാനത്തിൽ എൺപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും വന്ന കുറവ് എഴുപത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഒന്നിലേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകടമായ കുറവുണ്ട് മണ്ഡലം തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് കൂത്തുപറമ്പും തലശ്ശേരിയുമായിരിക്കും പോളിംഗ് നിരക്കിൽ വർധനവന്നാണ് പക്ഷേ എന്നാൽ അത് നാദാപുരം പേരാമ്പ്ര മണ്ഡലങ്ങളിലാണ് കൂടുതൽ എന്നുള്ള നിലയിലേക്ക് വടകരയും വടകര മണ്ഡലത്തിലുമാണെന്നുള്ളത് ആണ് വരുന്നത് പൊതുവിൽ മലബാറിലെ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ വോട്ടുകളായിരിക്കും ന്യൂനപക്ഷം ഇടത്തോട്ടോ വലത്തോട്ടോ ചാഞ്ഞത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും മലബാറിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളുടെയും വിധി എഴുതുന്നത് കാസർഗോഡ് മുതൽ പൊന്നാനി വരെ അത് തന്നെയായിരിക്കും ഇതിൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ മറ്റു മണ്ഡലം ിലെ സാഹചര്യത്തിൽ ഇപ്പൊ വടകരയുടെ കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹന മാസ്റ്റർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് എന്നാൽ അതേ സമയത്ത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും അത് ആവർത്തിക്കുന്നുണ്ട് വടകരയിൽ സി പി ഐ എമ്മിന്റെ ഇടതുമുന്നണിയുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് പോൾ ചെയ്യാൻ ബാക്കിയുള്ളത് യു ഡി എഫ് വോട്ടുകളാണെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ എന്നാൽ അതേസമയത്ത് വടകര പാർലമെൻറ്റിൽ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും മാത്രമായിരിക്കും ഇടതുമുന്നണിക്ക് ലീഡ് കിട്ടുന്നത് എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം കാസർകോടിൻ്റെ കാര്യത്തിലും നേരത്തെ കണ്ടു കഴിഞ്ഞു പ്രതികരണങ്ങൾ ഇതിനിടയിൽ ഇ പി ജയരാജൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് അവസാന വട്ടത്തിൽ മലബാറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചർച്ചയുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു സാധ്യതയുമില്ല അത് വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ മണ്ഡലം തലത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ എ കെ സെൻ്ററിൽ എത്തിക്കൊണ്ട് ാണ് ആ റിപ്പോർട്ടുകളിലെ സൂചനകൾ നമുക്ക് വായിക്കാവുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ പുതിയ അവസാന ലാപ്പിലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാൾ വന്ന ഇ പി വിവാദം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പക്ഷേ എന്നാൽ അതേ സമയത്ത് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ആ കൺസോൾട്ടേഷൻ ഇടതുമുന്നണിക്ക് അനുകൂലമാണെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തോടെ വിജയമുണ്ടാകും അല്ല എതിരാണ് എങ്കിൽ അതൊരു യു ഡി എഫിന് അനുകൂലമായ വിജയമായിരിക്കും മലബാറിൽ പൊന്നാനി മുതൽ കാസർഗോഡ് വരെ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക വേണോ ദീപക്കെ ഇടയ്ക്ക് സൂചിപ്പിച്ചു പൊന്നാനിയിലെ അട്ടിമറി സാധ്യത എന്താണ് അതിന്റെ വിശദാംശങ്ങൾ പൊന്നാനി എക്കാലത്തും ഒരു പൊന്നാപുരം കോട്ടയാണ് മുസ്ലിം ലീഗിൻ്റെ നമ്മൾ ഈ കാര്യത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് പൊന്നാനിയിൽ നിന്നും ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ മണ്ഡലമാറ്റം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മലപ്പുറത്തേക്ക് മാറുന്നു ഇ ടി ഇ ടി ഒരു പക്ഷെ ആദ്യകാലത്ത് തന്നെ ഇ ടി കാര്യം പറഞ്ഞിരുന്നു എന്നോടൊക്കെ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ് ഇ ടി മണ്ഡലം മാറും എന്നുള്ളത് അത് കഴിഞ്ഞ് സമതാനി അവിടെ എത്തുന്നു മറ്റൊരു കാര്യം പണ്ടൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രചരണത്തിൽ പച്ചക്കൊടിയും പച്ചക്കോണിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പൊന്നാനി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചുവന്ന പെയിൻറിൽ കോണി അടിച്ച് വെച്ചിരിക്കുന്നു നിരവധി കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ മറ്റൊന്ന് സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ നിലപാട് സമസ്തയുടെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ ഇക്കുറി ലീഗിനൊരു പാഠം പഠിപ്പിക്കണമെന്ന നിലപാടെടുക്കുകയാണെങ്കിൽ മാത്രവുമല്ല അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് പൊന്നാനി ഉൾപ്പെടെയുള്ള പൊന്നാനി മണ്ഡലത്തിലെ പല മേഖലകളിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നു അതൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കാറ്റ് മുസ്ലിം വോട്ട് ബാങ്കിൽ അത് ലീഗിൽ നിന്നും മാറി യു ഡി നിന്നും മാറി സി പി ഐ എമ്മിൻ്റെ അരിവാൾ ചുറ്റിയിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു സാധ്യത കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ും ഈ ലീഗിന്റെ അടികളിൽ പലരും വോട്ട് ചെയ്തിട്ടില്ല എന്ന വിവരവും വരുന്നുണ്ട് അതായത് അരിവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ലീഗിന് പാഠം പഠിപ്പിക്കണം ആ നിലയിൽ വോട്ടിങ്ങിൽ നിന്നും മാറി നിന്നതിൽ യു ഡി എഫ് വോട്ടുകളാണെന്ന വിലയിരുത്തലുകളും സൂചനകളും വരുന്നുണ്ട് ഏതായാലും പൊന്നാനി പ്രവചനാതീതമാണ് പക്ഷേ അതേസമയത്ത് മലപ്പുറത്ത് ഇ ടി രാവിലെ തന്നെ വിജയിക്കും എന്ന വിലയിരുത്തലുകളാണ് വരുന്നത് വോട്ട് എണ്ണുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഇൻഡിക്കേഷൻസ് ലഭിക്കും വയനാടിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ കാര്യത്തിലും യു ഡി എഫിന് ഉറച്ച സീറ്റാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ ആ അത്രയും പഴയ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ ഇല്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് വോട്ടിംഗ് പരിശോധിക്കുമ്പോഴും പ്രാദേശിക തലത്തിലുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ച് എടുക്കുമ്പോഴും മനസ്സിലാക്കാവുന്നത് വേണം ശരി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഗിരീഷ് എന്താണ് തെക്കൻ കേരളത്തിലെ സാഹചര്യം വേണു ഇത്തരത്തിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികളെ ആശങ്കയിലാക്കുന്നുണ്ട് സ്വാഭാവികമായും ഇത് തങ്ങൾക്ക് തങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഓരോ മുന്നണികളും പറയുന്നത് പക്ഷേ അപ്പോൾ പോലും മൂന്ന് മുന്നണികൾക്കും ഇത് ആശങ്ക ഏറ്റുന്നുമുണ്ട് കാരണം ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് വലിയ തരത്തിൽ മുന്നണികളുടെ ജൈവരാജയങ്ങളെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ഇത് തങ്ങൾക്ക് മാും അല്ലെങ്കിൽ പ്രതികൂലമാകും എന്ന കണക്ക് സമവാക്യങ്ങളൊക്കെ സമീപകാലത്തായി അപ്പാടെ തെറ്റുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ളത് മുന്നണികളെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അറുപത്തിയാറ് ശതമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം ആറ്റിങ്ങലിൽ ഇത് അറുപത്തൊൻപത് ദശാംശം നാല് പൂജ്യം ശതമാനമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് കൊല്ലത്തേക്ക് വന്നാൽ അറുപത്തെട്ട് ദശാംശം പൂജ്യം ഒമ്പതും പത്തനംതിട്ടയിൽ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ചും മാവേലിക്കരയിൽ അറുപത്തഞ്ച് ദശാംശം ഒൻപത് ഒന്നും ആലപ്പുഴയിൽ എഴുപത്തിനാല് ദശാംശം ഒൻപതുമാണ് പോളിംഗ് ശതമാനം സ്വാഭാവികമായും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് വേണം നമുക്കറിയാവുന്ന പോലെ വേണ്ട രണ്ട് ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ുള്ള നിർണായകമായ ചില സ്വാധീനങ്ങൾ ഇത് ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ് ഇപ്പോൾ മുന്നണികളെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നത് പരസ്യമായി തങ്ങളിതൊന്നും ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ആശങ്കയിൽ തന്നെയാണ് ഓരോ മുന്നണികളുടെയും ക്യാമ്പുകൾ ക്യാമ്പുകളുള്ളത് ബൂത്ത് അടിസ്ഥാനത്തിൽ നിന്നുള്ള കണക്കെടുപ്പുകൾ ഇന്നലെ രാത്രിയോടെ തന്നെ തുടങ്ങിയിരുന്നു ഇത് പൂർത്തിയാകണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും ആകും എന്നുള്ളതാണ് മുന്നണികൾ വ്യക്തമാക്കുന്നത് ഇതിന് ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ വോട്ട് കുറവ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് മുന്നണികളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വേണോ ശരി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തം ചേരുന്നു ശ്രീകാന്ത് എന്താണ് ഈ മധ്യ കേരളത്തിന്റെ ഒരു വേണു ഇന്നലെ ഉച്ചവരെ മധ്യ കേരളത്തിൽ ശക്തമായ പോളിംഗ് നടന്നു എന്നുള്ളതാണ് വസ്തുത കാരണം രാവിലെ മുതൽ ഏതാണ്ട് ഒരു ഉച്ചവരെയും ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു സ്ത്രീകളുടേതടക്കമുള്ള വലിയ നീണ്ട നിര കാണാനും ഉണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ രാത്രി വൈകിയും മറ്റ് റീജനുകളിൽ മറ്റേ തിരുവനന്തപുരമായാലും മലബാർ മേഖലയിലേക്കൊക്കെ ആയാലും ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് നേരം ഇരുട്ടിയും ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു കാഴ്ച തീരെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ എറണാകുളത്തെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ശതമാനത്തിനടുത്ത് കുറവാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത് ആലത്തൂരിൽ അതേതാണ്ട് ഏതാണ്ട് എഴുപത്തിനാല് തൃശൂരിൽ ഏതാണ്ട് എഴുപത്തിനാല് ശതമാനമായിരുന്നു ഇന്നലെ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്ക് പ്രകാരം ഉള്ളത് ആലത്തൂരിൽ അത് എഴുപത്തി അഞ്ച് ശതമാനമാണ് എറണാകുളത്ത് അറുപത്തി എട്ട് ശതമാനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് ഇടുക്കിയിൽ എഴുപത് ശതമാനം എന്ന രീതിയിലേക്ക് വന്നു ചാലക്കുടിയിലും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയ കോട്ടയത്തും എല്ലാം തന്നെ ഈ വോട്ടിംഗ് പെർസെന്റേജിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് അത് മുന്നണികളെ ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നു ഇന്ന് രാവിലെ തന്നെ ഇടുക്കിയിൽ വലിയ വിജയം പ്രതീക്ഷിച്ചതായിരുന്നു ആയിരുന്നു യു ഡി എഫിന്റെ ഡീൻ കുര്യാക്കോസ് ഒക്കെ പക്ഷെ അദ്ദേഹം പറയുന്നത് യു ഡി എഫ് വോട്ടുകൾ വീണിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കൃത്യമായി പരിശോധിക്കും എന്ന് പറയുന്നു കെ മുരളീധരൻ തൃശൂരിൽ സമാനമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു മൊത്തത്തിൽ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആ മുന്നണികളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതിന് പല കാരണങ്ങൾ അവർ തേടുന്നുണ്ട് അത് എങ്ങോട്ടേക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പറയുമ്പോഴും അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുമുണ്ട് ശരി എസ് ശ്രീകാന്തും വി എ ഗിരീഷും ദീപക് ധർമ്മടവുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്